السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، നമ്മളെ വിദ്യാർത്ഥികളെ നന്നായി ശ്രദ്ധിക്കുക. ഹറൂഫുൽ അത്ഫിൻ്റെ 9 അത്ഫിൻ്റെ ഹറഫുകളും അതിൻ്റെ പ്രത്യേകതയും അമലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അനുബന്ധ വിഷയങ്ങൾ പറയാണ്, നന്നായി ശ്രദ്ധിക്കുക. വയൻ അലാവേമീൽ റഫ്ഇ മുത്തസിൽ ആതഫ്ത ഫസ്ലിൽ ബിളമീരിൻ മുൻഫസിൽ ഫാസിലിൻ മാബില ഫസ്ലിൻ യരിദ് ഫിന്നലമി ഫാഷിയൻ വദഫഹു തഖിദ്. വളരെ പ്രധാനപ്പെട്ടതും പലപ്പോഴും പ്രതിപാദിക്കുന്നതുമായ ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. വയൻ അല ലമീർ റഫി മുത്തസിൻ അതഫ്താന, മുത്തസിൽ മറുഫുവാ ലമീറിനും പേരിനെ അതഫ് ചെയ്യുകയാണെങ്കിൽ, മുത്തസിൽ മറുഫുവാ ലമീറിനും പേരിനെ അതഫ് ചെയ്യുകയാണെങ്കിൽ ഫഫ്സിൽ നീ വേർപിരിക്കണം. ആ ബി ലമീരിൻ മംഫസിലിൻ, ഒരു മുൻഫസിൽ ലമീറിനോട് വേർപിരിച്ചിട്ട് വേണം അതഫ് ചെയ്യാൻ, അല്ലാതെ ചെയ്യാൻ പാടില്ല. മുത്തസിൽ മർഫുവാ ലമീറിനക്ക് അതഫ് ചെയ്യുമ്പോൾ ഒരു മുൻഫസിലായ ലമീർ കൊണ്ട് ഒരു ഫസിൽ കൊടുത്തിട്ട് വേണം, വേർപിരിച്ചിട്ട് വേണം അതഫ് ചെയ്യാൻ, നേരെ അതഫ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അവ ഫാസിലിമ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാസിൽ വേണം. ഇനിപ്പോൾ മുൻഫസിൽ ലമീറല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാസിൽ അടിയിൽ കൊടുക്കണം. വബിലാ ഫസിലും എരിതു, ഇനി ഫസിലില്ലാതെ ഇങ്ങനെ അതഫ് വരാറുണ്ട്. ഫിൻ നളമി ബെയ്ത്തിൽ ഫാഷ്യൻ സാധാരണ വരാറുണ്ട്, വ്യാപകമായിട്ട് വരാറുണ്ട്. നളമാകുമ്പോൾ പിന്നെ ഏതായാലും വറുവത്തിന് വേണ്ടി പലതും അനുവദിക്കുമല്ലോ, ഔദ്യോഗികമായിട്ട് പറ്റൂല. അപ്പോൾ ലൊഴഫഹു, അത് ലഴീഫാവിനെ എഴുത്തക്കതി നീ മനസ്സിലാക്കണം. അപ്പോൾ ലഴീഫാണ് ശരിയല്ല. അപ്പോൾ വേണ്ടത് എന്തെന്നേനെ, മുത്തസിൽ മറുഫാദ് മിർമക്ക് അതഫ് ചെയ്യുകയാണെങ്കിൽ ഒരു മുൻഫസൽ അമീർ കൊണ്ടോ വേറെ എന്തെങ്കിലും ഒരു ഫാസില കൊണ്ടോ വേറെ പിരിക്കൽ അത്യാവശ്യം നിർബന്ധമാണ് അർത്ഥം. അതില്ലാതെ വന്നാൽ അത് വഴീഫായിരിക്കും നിലമിൽ, നെസറിൽ വല്ല ശരിയല്ല. അപ്പോൾ ഇൻ അതഫ്ത, ഇന്ന് പറഞ്ഞ അതഫ്തിയിലാണ്. ഇൻ അതഫ്ത, നീ അതഫ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ എവിടേക്ക് അതഫ് ചെയ്യണം? അലാ ലമീർ റഫി മുത്തസിലിൻ, മുത്തസിൻ അറഫ ലമീറിലേക്ക് അതഫ് ചെയ്യുന്നു. എന്നാൽ ഫഫ്സിൽ എന്നാണ്, നീ ഫസിൽ ചെയ്യണേ. എന്തുകൊണ്ട്? ലമീർ മുൻഫസിൽ, അതാണ് വയിൻ അലാ ലമീർ റഫ്ഇൻ മുത്തസിൻ ബാരിസൻ ഖാന. ലമീർ മുത്തസിൽ ബാരിസാവട്ടെ, വെളിവാ ലമീർ ആവട്ടെ, ഔ മുസ്തത്തിറ മറഞ്ഞ ലമീർ ആവട്ടെ, രണ്ടായാലും അതഫ്താനി അതഫ് ചെയ്യുകയാണെങ്കിൽ ഫഫ്സിൽ വൈൻ മുത്തഫൈനി, മഅതഫിൻ്റെയും മഅതഫലിൻ്റെ അടിയിൽ നീ പിരിക്കേണ്ടതാവുന്നു. ബി ലമീർ മുൻഫസിൽ മുൻഫസ ലമീർ കൊണ്ട് ഞാനോ ലഖദ് കുന്തും അന്തും ആബാവുക്കും. വളരെ നോർമൽ വിശേഷത്തിക്കാം. ലഖദ് കുന്തും നിങ്ങളായിരിക്കുന്നു, അന്തും നിങ്ങൾ തന്നെ, ആബാവുക്കും നിങ്ങളെ പിതാക്കന്മാരുമായിരിക്കുന്നു. ഇവിടെ ലഖദ് കുന്തും എന്നതിലെ കാനിൻ്റെ ലമീറായ ഇസ്മായ കുന്തും എന്ന ലമീറുണ്ടല്ലോ, അതാണ് മുത്തസിൽ മർഫു ലമീർ. കാൻ്റെ ഇസ്മിക്ക് റഫാള മുത്തസിലാണ്, മർഫുവാണ്. ഇനി നിങ്ങൾ കത്തഫയാണ് നിങ്ങളെ പിതാക്കളൊന്ന്, നിങ്ങൾ നിങ്ങളെ പിതാക്കൾ എന്ന് പറയണം. അതിൻ്റെ അടിയിലെ ഈ കുന്തം എന്ന ലമീറിനെ വീണ്ടും ആ അതേ ലമീറിന് ഫസൽ ചെയ്തു, ഒരു മുൻഫസ ലമീർ കൊണ്ട്, അഥവാ കുന്തം മുത്തസിലാണ്, അന്തം എന്നതിലടങ്ങിയ ലമീർ കൊണ്ട് അവിടെ ഒരു ഫസൽ കൊടുത്തു. തേക്കിയത സംഭവം, ഈ തേക്കിയത് കൊടുക്കലാ, ഇങ്ങനെ കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കുന്തത്തിന് ശേഷം ആഭാക്കും അതഫ് ചെയ്യുമ്പോൾ മുൻകൂട്ടി അന്തം എന്ന് കൂട്ടിക്കൊടുത്തു. ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ അടുത്തത് ഇവിടെ ഫഫ്സിൽ ബിൽ അമീർ മുൻഫസിൽ, അവിടെ ബിൽ അമീർ മുൻഫസിൽ എന്തൊരു ഒരു നസ്ഖ ഉണ്ട് കേട്ടോ. അലിഫിലാമുള്ള നസ്ഖുണ്ട് ബിൽ അമീർ, ഇവിടെ അലിഫിലാം ഇല്ലാത്ത നസ്ഖ കൊടുത്തിരിക്കണം, രണ്ടും ജായിസാണ്. അവിടെ ശ്രദ്ധിക്കുന്ന അടുത്തത് ഔ ഫാസിലിൻ ഔ അവിഫ്സിൽ, അല്ലെങ്കിൽ വേർപിരിച്ചോ ബി ഗൈറിഹി മുൻഫസിലാ അമീർ അല്ലാത്തത് കൊണ്ട് മിൻ ഫാസിലിമ്മ ഏതെങ്കിലും ഫാസിൽ ബയൽ മത്തുമ്പോഴി വത്താബിയ മൗസൂഫിൻ്റെ സിഫത്തിൻ്റെ അല മഴത്തുഫലീൻ്റെയും മഴത്തുഫിൻ്റെ അടിയിലെ എന്തെങ്കിലും ഒരു ഫാസിൽ കൊടുക്കുക താബിയ മത്തുഫിൻ്റെ അടിയിൽ. നഹവ ഖൗലിഹി തആല അള്ളാഹുവിൻ്റെ വാക്ക് പോലെ. ആ എന്താ വാക്ക്? ആ യദ്ഖുലൂനഹാ മിൻ സലഹ മിൻ ആബായിഹിം. ഒരു ആയത്ത് നോക്കി
യദഖുലൂനഹ വമൻ സലഹ മിൻ ആബാഹിം എന്ന ദമീറാണ്. യദഖുലൂൻ അവർ പ്രവേശിക്കും, ഏ ഹാ സ്വർഗത്തിൽ. വമൻ സലഹ മിൻ ആബാഹിം അവർ പിതാക്കളിൽ നിന്ന് സ്വാലിഹികൾ പ്രവേശിക്കും. ഇവിടെ യദഖുലൂന എന്ന് പറഞ്ഞാൽ അവർ പ്രവേശിക്കുക, യദഖുലൂന്റെ ഉള്ളിലെ ഒരു ഒരു മുത്തസ്ലിം അർഫ ദമീർ, യദഖുലൂന്റെ ഫാല ദമീറുണ്ട്. ആ ദമീറമ്മക്കാൾ വമൻ സലഹ എന്ന മണ്ണിനെ അത്തഫ ചെയ്യുന്നത്, വമൻ സലഹ ആ അത്തഫ ചെയ്യുമ്പോൾ ഹാ എന്ന ഒരു ദമീർ ഒരു മൻസുബ ദമീർ കൊണ്ട് അതിൻ്റെ എതിരെ പിരിച്ചിട്ടുണ്ട്. യദഖുലൂന എന്ന് പറഞ്ഞാൽ ദമീർ ശേഷമാണ് ഹാ. അപ്പോൾ ഹാ കൊണ്ട് പിരിച്ചുകൊണ്ട് വമൻ സലഹ അത്തഫ ചെയ്യാൻ പറ്റി. അല്ലാതെ നേരെ യദഖുലൂന വമൻ സലഹ എന്ന് പറയാൻ പറ്റൂല. അവൻ മനസ്സിലായിക്കോളല്ലേ. അപ്പം മിസലഹോ ഈ ഫസൽ പോലെയായിരിക്കും. അത് ഫസൽ ബിലൻ നാഫിയ നെഫിൻ്റെ ലാ കൊണ്ട് പിരിക്കാം. ഫാസിലിമ്മാങ്ങനെ എന്തും പറ്റും, നെഫിൻ്റെ ലായും പറ്റും. ബൈനൽ ആത്തിഫി വൽ മഅത്തൂഫിൻ, ആത്തിഫിൻ്റെയും മഅത്തൂഫിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കാം, ആരുടെ ഇടയിലാണ്, ആത്തിഫിൻ്റെ മഅത്തൂഫിൻ്റെ ഇടയിലാട്ടോ. നഹ്വ മാ അശ്റക്കന വല ആബാവുനാണ്, ശ്രദ്ധിക്കണേ, നമ്മൾ ശിർക്ക് വെച്ചില്ല. വല ആബ നമ്മളെ പിതാക്കന്മാരും, ശരിക്കും നേരത്തെ പറഞ്ഞാൽ നമ്മളെ ആത്തിഫിൻ്റെ മുമ്പായിരുന്നു. നേരത്തൊക്കെ വാവ് എന്ന ആത്തഫിൻ്റെ അർത്ഥം മുമ്പാണ്. കഴിഞ്ഞ കാലത്ത് നോക്കി യദഖുലൂന്റെ ശേഷം ഹാ എന്ന് വന്നിട്ട് പിന്നെ വാവ് വരുന്നത്. ലഖദ് കുന്തു പറഞ്ഞ ആബാക്ക് വാവിന് മുമ്പാണ് അന്ത് വന്നത്. അവിടൊക്കെ മഅത്തൂഫിൻ്റെയും മഅത്തൂഫിൻ്റെ അടിയിലാണ് അവിടെ ഫാസിൽ വന്നത്. ഇവിടെ ഫാസിൽ ശ്രദ്ധിക്കണം, ആത്തിഫായ വാവിൻ്റെയും മഅത്തൂഫിൻ്റെയും അടിയിലാണ് ഫാസില. അതൊരു ഫാസില അംഗീകരിക്കണം ഇവിടെ. അതാണ് വമാ അശ്റക്കന വല ആബാവന, നമ്മൾ ശരിക്ക് വെച്ചില്ല. അശ്റക്കൻ്റെ ഭാഗം നമ്മളെ, ഇത് നമ്മളെ പിതാക്കൾ നവ ആഭാവന വരാൻ പറ്റൂല. അവിടെ വല ആഭാവന ലാ എന്നത് വാവിൻ്റെയും മഅത്തൂഫായ ആഭാവിൻ്റെ അടിയിൽ വന്നു. ഇങ്ങനെയും വന്നാലും ഫാസിലെ പരിഗണിക്കാവുന്നതാണ്. ഇത് രണ്ട് വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ. കഴിഞ്ഞോടത്ത് ആത്തിഫിൻ്റെ മഅത്തൂഫിൻ്റെ അടിയിലാണ്, ഇവിടെ ഇവിടെ കഴിഞ്ഞ സ്ഥലങ്ങളിൽ മഅത്തൂഫിൻ്റെയും മഅത്തൂഫ് അലിയുടെ അടിയിലാണ്. വ്യത്യാസം മനസ്സിലാക്കണം. പിന്നെ വമാ ഫാസിലിമ്മാന്ന മാ ഇവിടെ സായിദയാണ്, അല്ലെങ്കിൽ സിഫത്താക്കി വെക്കാം, രണ്ടിറക്കിയും വെക്കാൻ പറ്റും. ഇനി വബില ഫസലിൻ, ആ അല്ല ഒരു പൊട്ടുമല്ലേ. വഖദ് ചിത്തമായ ഫസലാണ് രണ്ട് ഫസലും, അതായത് താബിയൻ്റെയും മത്തബൂവിൻ്റെ അടയത്തെ രണ്ട് ഫസലും ഒത്ത് വന്നിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫീ നഹ്വി മാലം താലമു അന്തും വല ആബാവുക്കും. ഇവിടെ മാലം താലമു അന്തും വല ആബാവുക്കും എന്ന് ശ്രദ്ധിക്ക്. ലം താലമോ നിങ്ങൾ അറിയാത്ത മാ ഒന്ന്, ലം താലമോ നിങ്ങൾ അതിനറിയുകയില്ല. താലമോൻ്റെ ദമീറായ ഒരു ഫായല ദമീറും താലമോല്, അത് നമുക്ക് അത്ഫ ചെയ്യാണ്. ആബാക്കുന്ന അത്ഫ ചെയ്യേണ്ടത്. അവിടെ അന്തം എന്ന ഒരു മുംഫസ ദമീറുണ്ട് ഫസൽ ചെയ്തോ, പിന്നെ വാവിൻ്റെയും മഅത്തൂഫിൻ്റെ അടിയിൽ ലാ വല എന്ന് പറഞ്ഞ ലായും അത്ത കൂട്ടിക്കൊടുത്തു. അപ്പോൾ രണ്ട് ഫാസ്, അദ്ദേഹത്തെ പറഞ്ഞ രണ്ട് രൂപത്തിലെ ഫാസിലും വന്നിട്ടുണ്ട് ഈ ഉദാഹരണത്തിൽ. അതാണ് മമാ സായിദ, ഈ വല സായിദയാക്കാം അല്ല സിഫത്താക്കാം, എന്താക്കാം സിഫത്തമാക്കാം, രണ്ടും ജായിസാണ്. ഏത് ഫാസിലിമാന മാനെക്കുറിച്ചാണ് പറഞ്ഞാട്ടോ, ആ മാനെക്കുറിച്ചാണ് ആ ഈ പറഞ്ഞത്. വല ഇവിടെ വമാ സായിദാനിൻ്റെ ഫാസിലിമാന മാനെക്കുറിച്ചാണ്, ശ്രദ്ധിക്കണം. ഇനി വബില ഫസിലിൻ, ഫസിലില്ലാതെയും എഴുതൽ ആത്തിഫ് ആത്തിഫ് വരാറുണ്ടാകും. നമീൽ മർക്കൂർ പറയപ്പെട്ട മുത്തസ്ലിം അർഫ നമീർ മക്കി ഫാസിലില്ലാതെയും നമീർ വരാ ആത്തിഫ് വരാറുണ്ട്. ഫിൻ നളുമി ബെയ്ത്തിൽ ഫാഷിയൻ വ്യാപകമായിട്ട് വരാറുണ്ട്. ഐ ഷായൻ വ്യാപകമായിട്ട് കവലഹി ഷായൻ്റെ വാക്ക് പോലെ. വറജൽ ഉഖൈത്തില ഉഖൈത്തില മിൻ സഫാഹത്തി റയ്ഹി മലം യക്കുൻ വാബുൽ ലഹു ലിയനാലാ. വറജൽ ഉഖൈത്തില, ഉഖൈത്തില ആഗ്രഹിച്ചു പോയി, ഉഖൈത്തില ആഗ്രഹിച്ചു പോയി. മിൻ സഫാഹത്തി റയ്ഹി ഏ അവൻ അഭിപ്രായം വിഡിത്തമായതാ, അഭിപ്രായത്തിലേക്ക് ഒരു വിഡിത്തമായവനായതിനാൽ, ശരിയായ ഒരു തൻ്റെ അഭിപ്രായം പറയുന്ന ആളല്ല. അപ്പോൾ അവൻ്റെ അഭിപ്രായമൊക്കെ എന്നാണ് വിഡിത്തമായത് കാരണമായിട്ട് അവൻ ആഗ്രഹിച്ചു പോയി. എന്ത് മാ ലം യക്കുൻ വാബുൽ ലഹൂലി എന്നാൽ അവനും അവൻ്റെ പിതാവും എത്തിക്കാത്ത ഒന്നിനെ, ഓനോ അവൻ്റെ പിതാവിനെ എത്തിക്കാൻ സാധിക്കാത്തൊരു കാര്യം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അത് ഓൻ്റെ അഭിപ്രായത്തിലുള്ള ജഹാലത്ത് കൊണ്ട് അങ്ങനെ അവനക്ക് എന്ത് ചെയ്താണ് അങ്ങനെ ആഗ്രഹിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അവിടെ നോക്കിയാളെ മാലമ്യക്കുൻ, ഇവിടെ അവനായിട്ടില്ല, കാനിൻ്റെ ലമീറായ ഇസ്മുണ്ട്, അവിടെ ഇസ്മ ലമീറുണ്ട്, മറുഫുവാണ്. അവനല്ല അവൻ്റെ ഉപ്പയുമല്ല എന്നാ പറയണ്ടെ അടുത്ത ആത്തിഫ്. മാലമ്യക്കുന് ശേഷം അബുൻ, മാലമ്യക്കുൻ വ അബുൻ ലഹൂലി അവനാലാൻ, മാ ഒന്നില്ല മെക്കുൻ അവനായില്ല,
വാബുൻ ലഹു അവൻ്റെ ഉപ്പയും ലിയാനാല എത്തിക്കുന്ന ലങ്ങത്തെ കാര്യം. ഇവിടെ വാബ് അതഫ് ചെയ്തപ്പോളെ യക്കുന്ന ലമീറ ശേഷം അതഫ് ചെയ്യുമ്പോൾ ഒരു ഫാസിയില്ലല്ലോ, എന്തില്ല, യക്കുൻ്റെയും വാബിൻ്റെ ഇടയിൽ ലമീറിൻ്റെയും വാബിൻ്റെ ഇടയിൽ ഒരു ഫാസിലും വന്നിട്ടില്ല. എന്നാൽ പിന്നെ നമ്മളെ എന്നാ നേരത്തെ പറഞ്ഞാൽ വാവിൻ്റെയും അതഫിൻ്റെ ഇടയിൽ അതുമില്ല. നേരത്തെ പറഞ്ഞ ഒരു ഫാസിയില്ലാതെ ബൈത്തിൽ വന്നത്, ഇത് ബൈത്തിലായതുകൊണ്ട് അങ്ങനെ വരികയാണ്, അല്ലാതെ നസറിൽ വരില്ല എന്നർത്ഥം. മനസ്സിലാക്കുമല്ല, മാലം വെക്കുന്ന മറുഫുവായ ലമീറുമൊക്കെ വാബിന് അത്തഫ് ചെയ്തതിനിടയിൽ ഫാസിലൊന്നും വന്നിട്ടില്ല, അത് ബൈത്തിലായതുകൊണ്ട് വ്യാപകമായി വന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വഫിൻ നസിൽ ഖലീലാണ്, നസറിൽ വരൽ ഖലീലാണ്, ഗദ്യത്തിൽ വരൽ ഖലീലായിട്ട് വരുവുള്ളൂ. മറർത്തി ബി റജുലിൻ സവായം വല്ലാട്ടം, മറർത്തു ഞാൻ നടന്ന് ബി റജുലിൻ ഒരു പുരുഷൻ അരികിലൂടെ, സവായൻ അവൻ സമമാണ് വല്ലാട്ടം ഇല്ലാതക്കിലും. സവാ എന്ന് പറഞ്ഞ എനിക്ക് മുസ്തഫിൻ്റെ മായനയാണ്, മുസ്തഫിൻ ഇസ്മഫായിലാണ്. അപ്പം മുസ്തഫിൻ്റെ ഉള്ളിലുള്ള മീറുണ്ട്, മുസ്തഫിൻ ഹുബാന അവന് സമമാണ്, അഥവാ ഉണ്ടാവല് അവൻ്റെ വജൂദ് സമാന അർത്ഥമാണ്, അർത്ഥം ഉണ്ടാകുന്ന വജൂദാണ്. മുസ്തഫിൻ്റെ ഉള്ളിലും ഒരു ഹുബ ലമീറുണ്ട്, അതിന്മേലേക്കാണ് വല്ല അതം അത്ഫ് ചെയ്തത്. ശ്രദ്ധിക്കണേ, മുസ്തഫിൻ എ സവാ എന്ന് പറഞ്ഞ എനിക്ക് റജുലിന് സിബത്താ സവാ മുസ്തഫിൻ്റെ മായനയാണ്, ആ മുഷ്തഖൻ ആ തെവിയിലാണ്, ആ മുഷ്തഖിനുള്ളിൽ ലമീറുണ്ട്, ആ ലമീറുമൊക്കെയാണ് മുസ്തഫിൻ അവൻ സമമാണ്, അഥവാ അവൻ ഉണ്ടാകുന്ന സമമാണ്, വല്ലാടം അവൻ ഇല്ലാതൊക്കെ സമമാണ്. വല്ലാടമിന് അത്ഫ് ചെയ്തത് മുസ്തഫിമൊക്കെയാണ് അഥവാ ലമീറുമൊക്കെയാണ്. ഇവിടെ വാവിൻ്റെയും മുസ്തഫിൻ്റെ അടിയ എന്തില്ലല്ലോ, ഫാസിലൊന്നുമില്ലല്ലോ, ഇത് നസറാണല്ലോ, അത് ഖലീലാണ്, വളരെ അപൂർവമാണ്. അപ്പോൾ മുസ്തഫിൻ വജൂദുഹു വഅദമുഹു നശിക്ക അർത്ഥം ഉണ്ടാകാം. അപ്പോൾ ഇത് ഖലീലായ ഉദാഹരണം. ആ ഇനി വഅളഫഹു, ഇത് ളഈഫാ എന്ന വിഷയത്തെ എഴുത്തുകൾ ഇനി മനസ്സിലാക്കേണ്ടതാണ്. ഇതെന്താണ് ളഈഫാണ്? ഫഇൻ അതഫ്ത അലാ ഗൈരി ദാലിക ലമീർ, ഇനി മുത്തസിൽ മർഫു അല്ലാത്ത ലമീറിലേക്ക് അതഫിയാണെങ്കിലോ, ലമീർ പലതുകൊണ്ടല്ലോ, മുത്തസിൽ മർഫു എന്ന ഡിമാൻഡ് വെക്കാത്ത വേറെ ഏത് ലമീർ അതഫ് ചെയ്താലും ആൾക്ക് അതഫ് ചെയ്താലും ഫല ഇഹ്താജു ഇലൽ ഫാസിലി, ഫാസിലേക്ക് ആവശ്യം വരപ്പെടുകയില്ല. കാമ സെയ്തും വാമ്രൻ വാമ്ര അതഫ് സെയ്തും ഒക്കെയാണ്, ഒരു പ്രശ്നമല്ല. ഇയാക്ക വല്ല സദാ, ഇയാക്ക മുത്ത എവിടെ, അത് മുംഫസിൽ മൻസൂബ് ലമീർ ഇയാക്ക, നമുക്ക് അതഫ് ചെയ്തു വല്ല സദ, ഒരു പ്രശ്നമല്ല. അന്തവ സെയ്തുൻ കായ്മ, നീയും സെയ്ത് നിൽക്കുന്നവനാണ്, അന്ത മുംഫസിൽ മറുഫു മുത്തസിലല്ല, മറുഫുവാൻ്റെ പക്ഷേ മുത്തസിലല്ല മുംഫസിലാ, അവിടെ ഇവ സെയ്ത് അതഫ് ചെയ്ത് പ്രശ്നമല്ല. നമുക്ക് പറയത്തുക്കവ സെയ്ത് ഞാൻ എൻ്റെ കണ്ടു ചെയ്തതിനും കണ്ടു, കാ മുത്തസിൽ മൻസൂബാണ്, ഇവിടെ ഒന്നും ഒരു ഷർത്തുമില്ല, ഫാസിൽ ഷർത്തൊന്നുമില്ല. ഫാസിൽ ഷർത്ത് വേണ്ടത് എവിടെയാണ്, മുത്തസിൽ മറുഫു അതിമിറിലേക്ക് അതഫ് ചെയ്യുമ്പോഴാണ്. ആ ഡിമാൻഡൊക്കാത്ത ഏത് അമ്മയമ്മക്ക് അതഫ് ചെയ്താലും ഈ നിയമങ്ങളൊന്നും ബാധകമല്ലെന്നർത്ഥം. വഅദു ഖാഫിദൻ ലദാഅതിഫിൻ അലാ ലമീരി ഖഫദൻ ലാസിമൻ ഖദ് ജുഇലാ വലൈസ ഇൻദി ലാസിമൻ ഇദ് ഖദ് അത ഫിന്നസിലി വന്നദമിൽ ഫസീഹി മുഖബതാ. നേരത്തെ പറഞ്ഞ അതേ പ്രകാരമുള്ള അടുത്ത നിയമം പറയാൻ പോകുക. വഅദു ഖാഫിദൻ അതിഫിൻ്റെ ഹർഫ് അലാ ജറിൻ ഹർഫിനെ തിരിച്ചു കൊണ്ടുവരലാവുന്നത് ഖാഫിദാണ്, ജറിൻ ഹർഫാണ്, അതിനെ മടക്കി കൊണ്ടുവരലേ. ലതാ അതഫിൻ അതഫ് ചെയ്യുമ്പോൾ എവിടേക്ക്, അലാ ലമീരി ഖഫദിൻ മജറൂർ ആ ലമീറിലേക്ക്, മജറൂർ ആയ ലമീറിലേക്ക് അതഫ് ചെയ്യുമ്പോൾ അവിടെ ജാറായി വന്ന ഒരു കെലിമത്ത് ഉണ്ടാവുമല്ലോ, ഹർഫ ഇസ്മ എന്ത് ഉണ്ടാവുമല്ലോ, അതിനെ മടക്കി കൊണ്ടുവരില്ല വന്നത് ലാസിമൻ ഖദ് ജുഇല ലാസിമൻ എന്നാ, ലാസിമാക്കപ്പെട്ടിരിക്കുന്ന നിർബന്ധമാണ്. ശ്രദ്ധിക്ക, മജറൂറായ ലമീറമ്മയ്ക്ക് അതഫ് ചെയ്യുമ്പോൾ ജാറിനെ കൂടി മടക്കി കൊണ്ടുവരല്ലേ, എന്താണ് ആ ഖാഫിദല്ലേ, അതിനെ മടക്കി കൊണ്ടുവരലേ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. വലൈസ മുസന്നി പറയാണ്, വലൈസ ഈ ഹാഫിദിനെ മടക്കി കൊണ്ടുവരല്ലേ അല്ല, ഇന്ത്യ എൻ്റെ അടുക്ക ലാസിമൊന്നും അല്ല, മുസന്നിഫിൻ്റെ ഒക്കെ ലാസിമ അഭിപ്രായമല്ല. ഇത് ഖദ് അതാഫിൻ നസറി വൻ നദമിൻ ഫസീഹ് മുസ്ബത്താൻ, ഇവിടെ നസറിലും ഫസീഹ നദമിലും ഒക്കെ ഇങ്ങനെ മടക്കി കൊണ്ടുവരാതെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല എന്നാ മുസന്നിഫിൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാവരും പറഞ്ഞ ജുംഹൂർ അഭിപ്രായം മുസന്നിഫ് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. വഅദു ഖാഫിദിൻ, ഖാഫിദിനെ മടക്കി കൊണ്ടുവരല്ലേ, അത് മിൻ ഹർഫിൻ ഇസ്മിൻ, അത് ഹർഫാവാം ഇസ്മാവാം, ഹറൂഫുൽ ജാർ അങ്ങനെ ആവാം, ഇലാഹുത്തിൽ മുദാഫ ഉണ്ടാകാം, ഇസ്മക്കാവാം. ലതാ അതഫിൻ അതഫ് ചെയ്യുമ്പോൾ എവിടുക്ക്, അലാ ദമീരി ഖഫദിൻ ഈ പറഞ്ഞ മജറുവാ ദമീർമക്ക്, അതും തന്നെ മിൻ ഹർഫിൻ ഹർഫാവാ ഇസ്മാവ രണ്ടാവാം.
ലാസിമൻ ലാസിമ നിലയിലെ ഹബ് തന്നെ അവിടെ ഷറഹിൽ കേട്ടോ, ആദ്യം മറ്റൊരു ഷറഹ് മാറിക്കൊടുത്തതാണ്. ഇവിടെ ഇതന്നെ അവിടെ എത്തി കൊടുത്താണ്. ലാസിമ ലാസിമ നിലയിലെ കഥ ചുഴലാക്കപ്പെട്ടിരിക്കുന്നു. കഥ ചുഴലി ലാസിമ എന്നാണ് ശരിക്കും ഉള്ളത്. ലാസിമൻ മപ്പൊല സാനിയാണ് മുന്നോട്ട് വന്നിക്കാണ്. ജുംഹൂറിൽ ബസരീനാ, ആറ് അഭിപ്രായമാണ്. ഭൂരിപക്ഷം ബസറക്കാരുമാണ് നിർബന്ധം അഭിപ്രായക്കാർ. മജറൂറായ നമീമക്കാത്തവ ചെയ്യുമ്പോൾ ജാറിനെ മടക്കൽ നിർബന്ധം അഭിപ്രായകർക്കാവുന്നു, ഭൂരിപക്ഷം ബസറക്കാർക്കാവുന്നു അർത്ഥം. ഇല്ലാഫിൽ നറൂറത്തി, ബൈത്തിന് അസുനക്കാൻ വേണ്ടി ചിലപ്പോൾ എന്താവും ഇല്ലാതെ വരാം. കാലിഹി താല ഫഖാലഹ വലിൽ അറുതി എത്തിയാൽ, ശ്രദ്ധിക്കാം, ഫഖാല ലഹ വലിൽ അറുതി എത്തിയാ, ഫഖാല ലഹ, ഈ ഹാ ലമ്മീർ ചെറിയത് ലാമാണ്. അയമൊക്കെ ഇനി എന്ത് ചെയ്തോ വലിൽ അറുതി അത്തഫിയണം. അപ്പോൾ വലിൽ അറുതി ആ ലാമം തിരിച്ചു വന്ന് ഫഖാല ലഹൻ്റെ മജറൂറായ ഹാമക്കാണ് അറുതി അത്തഫ് ചെയ്തത്. അപ്പോൾ ശരിക്ക് എന്നാൽ നേരെ പറയുമ്പോൾ ലഹ വൽ അറലീൻ പറഞ്ഞാൽ പോരെ, അത് പറ്റൂല. അവിടെ ആയത്തിൽ എന്തുണ്ട്? വലിൽ അറലീൻ, ആ ലാമിനെ ചെറിയത് അതേ ലാമിനെ, ഹാക്ക് ചെറിയത് അതേ ലാമിനെ അറലീനാണ് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് തെളിവ് എന്ന് പുസ്തകക്കാർ പറഞ്ഞത്. പിന്നെ നാബുദ് ഇലാഹക്ക വ ഇലാഹ ആബായിക്ക, അത് വേറെ ഉദാഹരണം. നാബുദ് ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹകൻ എൻ്റെ ഇലാഹനിക്ക്, ഇലാഹ ആബായിക്ക എൻ്റെ പിതാക്കളെ ഇലാഹനിക്കും. ഇവിടെ ഇലാഹക്ക എന്ന് പറഞ്ഞ കാഫിൻ്റെ ഇലാഹ് എന്ന് പറഞ്ഞ ഇസ്മിൻ ആണ്, കാഫ് മുലാഫിലേഹി ആണ്, ഇലാഹ് മുലാഫാണ്. അവിടെ കാഫിന് ചാറ് ഇലാഹ് എന്ന് പറഞ്ഞാൽ മുലാഫാണ്. അപ്പം ഇലാഹക്ക നിന്റെ ഇലാഹിനും ആബായിക്ക പറഞ്ഞാൽ മതിയല്ല, എൻ്റെ ഉപ്പാന്റെ ഇലാഹിനും. അവിടെ ഇലാഹ ആബായിക്കാൻ, ഈ കാഫ് ചെറിയത് അതേ ഇലാഹ് അതേ മുലാഫിനെ ഇവിടെ എന്ത് ചെയ്തോ ഇലാഹാന്ന് വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവന്നു. ഇതാണ് നേരത്തെ ഹറഫാവട്ടെ ഇസ്മാവട്ടെ, അത് ഇവിടെ ഇസ്മാണ്, മുലാഫ ഇസ്മാണ്. കഴിഞ്ഞ ഉദാഹരണത്തിൽ ഹറഫാണ് വ്യത്യാസം, ലി എന്ന ലാമല്ലായിരുന്നു ജാറ ലാമ്, അത് വ്യത്യാസം. ഇനി ദഹബൽ കോഫി യുനാ കോഫുക്കർ അഭിപ്രായപ്പെട്ടു, യൂനസ് യൂനസ് എന്നാളും അഹ്ഫഷി മാമക്കീല അന്ന നാലക്കലേസ് ബില്ലാസിം, അത് നിർബന്ധമല്ല എന്ന അവരുടെ അഭിപ്രായം. ഓഹോ ഇഖ്തിയാർ മുസന്നിഫ്, മുസന്നിഫ് ഈ അഭിപ്രായക്കാരനാണ്. വലിതാ കാല, അങ്ങനെ മുസന്നിഫിന് കോഫക്കർ അഭിപ്രായം ഇവിടെ ആയതുകൊണ്ടാണ് മുസന്നിഫ് പറഞ്ഞത് വലൈസി ചെയ്യുമ്പോൾ ഹാഫിനെ മടക്കിക്കൊണ്ടല്ലോ എൻ്റെ അടുക്കലല്ല ലാസിമൻ ലാസിമല്ല ദാലിക്ക്, ഇത് കഥ കഥ അത്താ ദാലിക്കൽ ആത്തിഫ് ബിലാഹിദത്തിൽ ഹാഫുദീൻ, കാരണം ഈ പറഞ്ഞ ആത്തിഫ് ഹാഫിനെ മടക്കാതെയും വന്നിട്ടുണ്ടല്ലോ. പിന്നെ സിരി ഗദ്യത്തിലുണ്ട്, വന്നതുമിൽ ഫസീഹി ഫസീഹാനത്തിലുണ്ട്, സിരി അൽ ഫസീഹി നസിമിലുമുണ്ട്. അൽ ഫസീഹി എന്നാൽ നസറിന് ശ്രദ്ധാട്ടാ, ഏതില് ഫസീഹായ നസറിലും വന്നിട്ട് നെലമിൽ വന്നിട്ടുണ്ട്. നെലമിലും പിന്നെ പ്രശ്നമില്ല, എല്ലാം പറ്റുമല്ലോ. നസർ ഫസീഹിൽ വന്നിട്ടെന്ന് അർത്ഥം. ഇവിടെ എത്തിലെ ഫസീഹ് ശേഷമാണെങ്കിലും നസറിന് സിഫത്താണ്. മുസ്ബത്തൻ സ്ഥിരമായി വന്നിട്ടുണ്ട്. ഖിറാത്ത് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റഹിമഹുള്ളയുടെ റളിയല്ലാഹുമയുടെ ഖിറാത്ത് പോലെ, ഹസൻ എന്നുള്ള ഖിറാത്ത് ഖൈരിഹിമ തസാഅലൻ ബിഹി വൽ അർഹാമിൻ്റെ അവിടെ തസാഅലൻ ബിഹി വൽ അർഹാമി എന്ന ഖിറാത്ത് ഉണ്ട്. വൽ അർഹാമെന്നുണ്ട്, വൽ അർഹാമി എന്നുണ്ട്, വൽ അർഹാമി ഖിറാത്ത് ശ്രദ്ധിക്കണം. തസാഅലു നബിഹി വത്തഖുല്ലാഹ അല്ലദീ തസാഅലു നബിഹി വൽ അർഹാമീൻ, ഇവിടെ ബിഹി എന്നുള്ള അടുത്ത് ഈ ബിഹിൻ്റെ ഹാമക്കാണ് വൽ അർഹാമി അത്തഫ് എന്നാണ് കൂഫക്കാരും മുസ്ലിം വാദിക്കാം. അപ്പോൾ വാവ് എന്താണ് വൽ അർഹാമി അത്തഫ് ചെയ്തപ്പോൾ അവിടെ ബിഹി എന്ന് പറഞ്ഞിടത്ത് വബിൽ അർഹാമി എന്ന ഭാഗം അടങ്ങിയിട്ടില്ലല്ലോ എന്നാണ് ഒരു തെളിവ്. പിന്നെ മറ്റോലെന്ത് ചെയ്യും ബസറക്കാരെന്താവും ഇതിനെ ജംഹുർ പറയും വാവ് വാവ് ആത്തിഫ് എന്നല്ല, അത് ഖസമിൻ്റെ വാവാന്ന് പറയുമല്ലേ. അപ്പോൾ എന്ത് പറയും വാവ് എന്തല്ല ആയത്തിലെ വാവ് എന്ന ഖസ്മിനിക്കാണ് എന്നെന്ത് ചെയ്യും മറുപടി പറയും, ബെയ്ത്തിന് മറുപടി ബെയ്ത്ത് ഷാദെന്ന് പറയും, വാവ് ആത്തിഫ് അല്ലാന്ന് പറയും. വല്ല അർഹാമിയാന്ന് അർഹാമ തന്നെ സത്യം നടത്തം വെച്ചാൽ ഒരുപാട് അർത്ഥം വെക്കും. അങ്ങനെ ആ കിരാത്തിനനുസരിച്ച് വല്ല അർഹാമ വായിക്കുമ്പോൾ പ്രശ്നം തെളിവാവില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ല. ഈ കിരാത്തനുസരിച്ച് ഇങ്ങനെ മറുപടി പറയാം അവർ. ഇനി വഖൗലുഹോ വഖൗലിഹി ഷായറിൻ്റെ വാക്ക് പോലെ ഫയൗമ ഖറബത തഹജുറുനാ തഷ്തിമുനാ ഫദ്ഹബ് ഫമാബിക വൽ അയ്യാം നജബി എന്ന ബൈത്ത് പോലെ ശ്രദ്ധിക്ക, ഷായർ ബൈത്താണ്. ഫയൗമ ഇന്ന് ഖറബതാനി നമ്മൾ അടുത്തിങ്ങനെ അടുത്ത് കൂടിയിരിക്കണേ, തെഹജൂന വത്തഷ്ടിമുന നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും. ശ്രദ്ധിക്കാം,
നമ്മെ ചീത്ത പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും നീ ഇപ്പോൾ നീ അടുത്തു കൂടിയിരിക്കണേ. ഫദാബ്, നീ പോകൂ. ഫമാബിക്ക, നിന്നിലില്ല. അമൽ അയ്യാം, ദിവസങ്ങളിൽ ഇമ്മിൻ ആജിബിൻ, ആശ്ചര്യമൊന്നും അത്ഭുതമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതൊക്കെ കാലങ്ങൾ മാറുമ്പോൾ പയം തിരുത്തിക്കോളും, ആശയം മാറിക്കോളും, വിഷയാക്കണ്ട അവർന്ന് എന്ന് പറഞ്ഞ് ആട്ടിവിടാം. നമ്മുടെ വിഷയം എന്താണ്? ഫമാബിക്കതിൻ്റെ ശേഷം വബിൽ അയ്യാമി എന്ന് ഭാഗം അടക്കിയില്ലല്ലോ. എന്താണ് ഫമാബിക്കൻ്റെ ശേഷം? ബിക്കൻ്റെ കാഹമൊക്കെ അയ്യാമ എത്ര ചെയ്യുമ്പോൾ വബിൽ അയ്യാമി എന്ന അർത്ഥം മടക്കിയില്ലല്ലോ, മടക്കാതെ പറഞ്ഞില്ലേ. അതുകൊണ്ട് എന്താകും? അങ്ങനെ മടക്കാതെ വരാൻ പറ്റുന്നതാണ് വാദം. അതിന് മറ്റേ മറുപടി ഷാദിന്ന് അവന് മറുപടി കേട്ടോ. പിന്നെ വഖാലഹു ഖദ് ജുഇല. ഖദ് ജുഇല എന്ന് പറഞ്ഞ വാക്ക് ആ ഖബറു അഅ്ദു, അഅ്ദു ഹാഫിദ് എന്ന് പറഞ്ഞാൽ അഅ്ദുവിൻ്റെ ഖബറാണ്. കഴിഞ്ഞ വിധത്തെ കുറിച്ച് പറയാം കേട്ടോ. പിന്നെ ലാസിമൻ മഫ്ഊൽ സാലി മുഖദ്ദം. ലാസിമൻ ഖദ്, ഖദ് അത്ത ലാസിമൻ എന്നാ. വലൈസ എന്തി ലാസിമൻ ഇത് ലാസിമൻ മഫ്ഊൽ സാനിയാണ്, മുഖദ്ദമാണ്. ലാസിമൻ ഇത് ഖദ് അത്താണ്. ആ അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഖദ് അത്ത ലാസിമൻ നാഷ്കരി. ഈ ലാസിമം മഫ്ഊൽ മുന്നോട്ട് വന്നിക്കാണ്. അത്ത എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷമുള്ളത്, വന്ന അഫോലുള്ളത് വീർ ഉണ്ട്, രണ്ട് അഫോൽ ലാസിമാണ്, മുന്തി വന്നിക്കാന്ന് അർത്ഥം. ആശയം മനസ്സിലാക്കുക, ആശയം എളുപ്പം തന്നെയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കുക. രണ്ട് പ്രധാന പോയിന്റ് ഇതിലുണ്ട്, നല്ല ശ്രദ്ധയിൽ വേണം. അസ്സലാമു അലൈക്കും.